സോസിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുന്നത്, നമ്മൾ പുൽക്കൂട്ടിലൊക്കെ വെക്കാനായിട്ട് ഗുഹ ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ കല്ലുകളൊക്കെ വെച്ചിട്ട് ആ സമയത്ത് തിരക്ക് പിടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പറും വാർണിഷ് പേപ്പറും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഗുഹ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കാർഡ്ബോർഡിന്റെ ചട്ടയാണ്. നമ്മൾ ഈ ഷേപ്പിൽ ഒരു ചട്ട നമ്മൾ വെട്ടിയിട്ടുണ്ടാക്കും. വലിയ ഗുഹയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വലുതാ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് വെട്ടിയിട്ടുണ്ടാക്കണം. ചെറുതാണ്, ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചെറുത്. പക്ഷെ ഇത്രയും ഉണ്ടാക്കി വെട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിന്മേൽ പേപ്പർ പൊട്ടിച്ച് വരുമ്പോൾ നല്ല അത്യാവശ്യം വലുപ്പമുണ്ടാവും. അതുപോലെ തന്നെ നീളത്തിൽ ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു ചട്ട വേണം. അതായത് ഈ ചട്ടേനെ റൗണ്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട്. ആ ചട്ട നമ്മൾ കുറച്ചിങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് ആദ്യം നമ്മൾ ബേസായിട്ട് നമുക്ക് വേണ്ടത്. ഇതെങ്ങനെയാണ് ഇത് മുട്ടിക്കാന്നുള്ളതാണ് അതിനെ കാണിച്ച് തരുന്നത്. നമ്മൾ ഇവിടെ ഈ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് വെച്ച് നമ്മൾ സ്റ്റിക്കർ വെച്ച് അല്ലെങ്കിൽ പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഷേപ്പ്. നമ്മളിതാ ഇങ്ങനെ റൗണ്ടായിട്ട് ഇതാ നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ്, ഉള്ളിൻ്റെ മുകളിലാണ് നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നത്. ഇങ്ങനെ റൗണ്ടായിട്ട് പേപ്പർ ഒട്ടിയിട്ട് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ, നമ്മൾ എത്ര വലുപ്പത്തിലുള്ള സ്റ്റോണുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താണെങ്കിൽ വലിയ പേപ്പർ പേപ്പർ വരെ നമ്മൾ അധികം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി ആദ്യമായിട്ട് നമ്മൾ വാർണിഷ് പേപ്പർ, ഇത് കൂടുതൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ വലിയ വാർണിഷ് പേപ്പർ പകുതി വേണം. അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ചെറുത് മതി. ഇത്രയും പോകുന്നതാണെങ്കിൽ ഇത്രയും പോകുന്ന വാർണിഷ് പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായി ചതക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ലൂസാക്കിയിട്ട് മടക്കണം. ലൂസാക്കിയിട്ട് മടക്കുമ്പോൾ നമ്മൾ, ഞാൻ എപ്പോഴും മൈദമാവിൻ്റെ പശയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കാരണം ഫെവിക്കോളിൻ്റെ പശ, ഫെവിക്കോളാകുമ്പോൾ ഒരുപാട് ഫെവിക്കോള് വേണം. മൈദമാവ് ആകുമ്പോൾ നമുക്കൊരു സ്പൂണ് മൈദമാവ് ഉണ്ടെങ്കിൽ ഒരു ഗുഹ നമുക്ക് മൊത്തത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചുറ്റും നമ്മൾ നന്നായിട്ട് പശ തേക്കുക. പശ തേച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കും. നന്നായി ടൈറ്റാക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഷേപ്പൊന്നും വേണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ആക്കി കഴിഞ്ഞ് ഇത് ഉണങ്ങാൻ വേണ്ടി കാത്തു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒപ്പം നമ്മളിതാ ഇതെടുത്തിട്ട് ഉള്ളിൽ, ഉള്ളിൽ മാത്രമല്ല നമ്മൾ എല്ലാ ഭാഗത്തും ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ മൈദമാവിൻ്റെ പശയാണെങ്കിൽ എളുപ്പമാണ്, കാരണം പെട്ടെന്ന് നമുക്കൊരു സ്പൂണുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. കൂട്ടിയിട്ട് വേണമല്ലോ ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുറച്ച് വലുതാണ് നമ്മൾ ചേർത്ത് ഒട്ടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി ഇത് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് നിറച്ച് ഞാൻ വയ്ക്കും. ഇത് ഞാൻ അങ്ങനെ നിറച്ച് നമ്മൾ ഇവിടെ മാത്രമല്ല ചുറ്റും നമ്മൾ ഒട്ടിക്കണം. കുറച്ച് ഞാൻ ഇവിടെയായിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ കുറച്ച് ഞാൻ പാറകൾ ഒട്ടിച്ചിരിക്കുകയാണ്. കുറച്ച് വലിയ പാറയാണ് ഉള്ളിൽ ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മുകളിലെ പൊട്ടിക്കുന്നത്, മുകളിലെ പൊട്ടിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ഇവിടെ തന്നെ ഗ്യാപ്പ് വേണം നമുക്ക്. ആ ഗ്യാപ്പിലോട്ട് നമ്മൾ വീണ്ടും നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ പശ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമ്മൾ മൊത്തത്തിൽ എല്ലായിടത്തും അത് ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വിട്ട് വിട്ട് ഓരോന്നായിട്ട് നിൽക്കുന്നത്. അതിന് പകരം നമ്മൾ അത് നല്ല സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ് പേപ്പർ നമ്മൾ ഇങ്ങനത്തെ ബാറുകൾ എടുക്കാം. ബാർ എടുത്തിട്ട് നമ്മൾ പശയിൽ നന്നായിട്ട് മുക്കാം. പശയിൽ മുക്കുക, ഇവിടെ ഇങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിതാ ഇവിടെ എടുത്തിട്ട് നമ്മളിതത് ഇതിങ്ങനെ ചേർത്ത് ഒട്ടിക്കുക. അതിൻ്റെ ഗ്യാപ്പുകളിൽ ചേർത്ത് ഒട്ടിക്കുക. നമ്മൾ കൈകൊണ്ടാക്കിയാലും മതി, കുഴപ്പമില്ല. മൈദമാവിൻ്റെ പശയുകൊണ്ട് കുഴപ്പമില്ല. കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അമർത്തി കൊടുക്കണം. എന്നാലേ അത് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ഗുഹ പോലെ നിൽക്കുള്ളൂ. അതുപോലെ ഗ്യാപ്പുകളിൽ മുഴുവൻ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഗ്യാപ്പ് കാണില്ല, ഒട്ടിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാനായിട്ട് വെക്കണം. വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കുന്നതായിരിക്കും നല്ലത്.
അതല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം തേവിക്കൊണ്ടേക്കാളും കൂടുതൽ സമയമെടുക്കും. പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇത് വിട്ടുപോയില്ല. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ള വെളുത്ത ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പേപ്പർ മുക്കി മുക്കി ഒട്ടിക്കാം. അതല്ലെങ്കിൽ കുറച്ച് ആപ്പിളിൽ പെയിൻ്റ് എടുത്തിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ഒട്ടിക്കാം. ഇവിടെ മുന്നിൽ ഒട്ടിക്കുക. അത് ഒട്ടിക്കത് ഉണങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ബാക്കിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല എവിടെയും. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയൊക്കെ നമുക്ക് ഒട്ടിക്കണമെന്നില്ല. ഇവിടെ നമ്മൾ ഓരോന്ന് ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുൽക്കൂട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റും. ഇത് വളരെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി. ഈ ചെറിയ ചെറിയ ഉണ്ടകൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഇവിടെയും നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെയൊക്കെ ഗ്യാപ്പൊക്കെ തീർത്തിട്ട് നമ്മൾ ഫുള്ളാക്കിട്ട് വെച്ച് നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കാർഡ്ബോർഡ് പെട്ടി വെച്ചിട്ട് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പെട്ടി വേണമെങ്കിൽ വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് പുല്ലും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ രൂപങ്ങളൊക്കെ വെച്ച് നമ്മുടെ പുൽക്കൂട് അടിപൊളി പുൽക്കൂടാക്കി നമുക്ക് സമ്മാനമൊക്കെ ഉണ്ടെങ്കിൽ മത്സരം ഉണ്ടെങ്കിൽ സമ്മാനം ഉറപ്പായിട്ടും കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.